തിരുവനന്തപുരം വിമാനത്താവള പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ വാക്പോര്. സംസ്ഥാന സർക്കാരിന്റെ താൽപര്യം പരിഗണിക്കാതെയാണ് വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചതെന്ന് പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ വിമാനത്താവളം വിട്ട് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു. തിരുവനന്തപുരം വിമാനത്താവള പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സംസ്ഥാന സർക്കാരിന്റെ താൽപര്യം പരിഗണിക്കാതെയാണ് വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചതെന്ന് പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ വിമാനത്താവള ബിഡ് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേന്ദ്ര സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് പ്രമേയം. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പവകാശം സംസ്ഥാനത്തിന് നൽകണമെന്നും പ്രമേയത്തിൽ പറയുന്നു. കേന്ദ്ര തീരുമാനം പൊതുജനവികാരത്തിന് എതിരാണെന്നും അത് കേന്ദ്രത്തെ നേരത്തെ അറിയിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിയോജിപ്പ് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര തീരുമാനത്തിന് ഒരു ന്യായീകരണവുമില്ല. എന്നാൽ പൊതുവായ വിഷയങ്ങളിൽ എന്നും സർക്കാർ നിലപാടിനൊപ്പം പ്രതിപക്ഷം നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല വിമാനത്താവള വിഷയത്തിലും സമാന നിലപാടാണ് കൈക്കൊണ്ടതെന്ന് പറഞ്ഞു. സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം സഹകരിച്ചു. എന്നാൽ പിന്നീടാണ് സർക്കാരിന്റെ വഞ്ചനാത്മക നിലപാട് വെളിവായതെന്നും പരസ്യമായി അദാനിയെ എതിർക്കുന്ന സർക്കാർ രഹസ്യമായി സഹായിക്കുകയാണെന്നും ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വഞ്ചനാപരമാണെന്നും സർക്കാർ നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. CBI അന്വേഷണം നേരിടുന്ന കുപ്രസിദ്ധമായ കമ്പനിയിൽ നിന്നാണ് സർക്കാർ നിയമോപദേശം തേടിയത്. കൂടിയാലോചന ഇല്ലാതെയാണ് സർക്കാർ ബിഡിൽ പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവിൻ്റെത് ദൗർഭാഗ്യകരമായ പരാമർശമാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സ്വന്തം നിലവെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്നും രഹസ്യമായി ഒരു നിലയും പരസ്യമായി മറ്റൊരു നിലയും സ്വീകരിച്ചവർക്ക് എല്ലാവരെയും അങ്ങനെ കാണാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ പ്രതിപക്ഷം അളക്കുന്നുവെന്ന് തുറന്നടിച്ച മുഖ്യമന്ത്രി സാധാരണ നിലയിലുള്ള സംസ്കാരം പ്രതിപക്ഷം കാണിക്കണമെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രമേയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നുവെന്നും പൊതുജന താൽപര്യം മുൻനിർത്തി പ്രമേയത്തെ പിന്തുണയ്ക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. BD സതീശൻ MLA പ്രമേയം അവതരിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ഓണക്കിറ്റ് തുടങ്ങിയ വിവാദങ്ങൾ എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് BD സതീശന്റെ പ്രമേയ അവതരണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ബ്രൂട്ടസ് എന്ന് വിശേഷിപ്പിച്ചാണ് BD സതീശൻ പ്രസംഗം ആരംഭിച്ചത്. ഭരണത്തിന്റെ കപ്പിത്താനാണ് മുഖ്യമന്ത്രിയെന്നും ദൗർഭാഗ്യവശാൽ ചുഴിയിൽപ്പെട്ട അവസ്ഥയിലാണ് സർക്കാരെന്നും സതീശൻ പറഞ്ഞു. സർക്കാരിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മൂന്നാംകിട കള്ളക്കടത്ത് സംഘം വളർന്നുവരുന്ന സാഹചര്യമാണുള്ളത്. ആരും പണം മുടക്കുകയും ഏത് തരത്തിലുള്ള കള്ളക്കടത്തും നടക്കും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്ലാൻ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രബലമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചത്. സർക്കാരിന്റെ വകുപ്പുകൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തന്നെ കള്ളക്കടത്തുകാർ കയ്യിലാക്കി. മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന വകുപ്പിൽ പിൻവാതിലിലൂടെ നിയമനം നടക്കുമ്പോഴും മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ലെന്ന് പറയുന്നു. ആർക്കും വരുതിയിലാക്കാൻ പറ്റുന്ന ഓഫീസായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധപതിച്ചുവെന്നും BD സതീശൻ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും BD സതീശൻ ചൂണ്ടിക്കാട്ടി. പദ്ധതിയുടെ കരാർ നിയമം ലംഘിച്ചാണ് ഒപ്പുവെച്ചതെന്ന് BD സതീശൻ ആരോപിച്ചു. മന്ത്രി KT ജലീലിനെതിരെ ആഞ്ഞടിച്ച സതീശൻ കള്ളക്കടത്തിന് വിശുദ്ധ ഗ്രന്ഥമല്ല മറയാക്കേണ്ടതെന്നും തുറന്നടിച്ചു. അതേസമയം 2020-2021 സാമ്പത്തിക വർഷത്തെ ധനബിൽ പാസാക്കി. അവിശ്വാസ പ്രമേയ ചർച്ച നടക്കേണ്ടതിനാൽ വളരെ വേഗത്തിലാണ് ധനബിൽ പാസാക്കിയത്. കോവിഡ് സാഹചര്യത്തിൽ ധനബിൽ പാസാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഒറ്റ ദിവസത്തേക്ക് നിയമസഭ ചേരാൻ തീരുമാനിച്ചത്. അതേസമയം അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച അല്പസമയത്തിനകം നടക്കും. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ പദ്ധതി, തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. BD സതീശൻ MLA പ്രമേയം അവതരിപ്പിച്ചത്. 5 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം അനുവദിക്കുക. അന്തരിച്ച പ്രമുഖർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് സഭാ സമ്മേളനം ആരംഭിച്ചത്. തൊട്ടുപിന്നാലെ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കർക്കെതിരായ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം ഉയർന്നത്. സർക്കാർ നടപടികൾ പൂർത്തിയായ ശേഷം ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് സ്പീക്കർ മറുപടി നൽകിയെങ്കിലും പ്രതിപക്ഷ MLA ബഹളം വെക്കുകയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ബാനർ ഉയർത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.